ദീർഘകാലം അധ്യാപകനായി സേവനമനുഷ്ഠിച്ച ശ്രീ ജോർജ് ഓണക്കൂർ, ആദരീയനായ ജോർജ് ഓണക്കൂർ സാറാണ് എന്നോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തോടൊപ്പം എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. സാർ, നമുക്കറിയാം അധ്യാപകർ എന്ന് പറയുമ്പോൾ വിദ്യാലയങ്ങളിൽ കോളേജുകളിലൊക്കെ കുട്ടികൾക്ക് നല്ലൊരു മാർഗം കാണിച്ചു കൊടുക്കേണ്ട വ്യക്തികളാണ്. പക്ഷേ അധ്യാപകന്മാരുടെ കപട മുഖങ്ങൾ, രാഷ്ട്രീയ ഭാവങ്ങൾ, അതൊക്കെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളം കാണുന്നതും ചർച്ച ചെയ്യുന്നതും. ഒരു അധ്യാപകന് രാഷ്ട്രീയം വേണ്ട എന്ന് പറയുന്നില്ല, രാഷ്ട്രീയമാകാം, പക്ഷേ അദ്ദേഹം അധ്യാപകൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എത്രത്തോളം രാഷ്ട്രീയമാകാം? അതെ, അതിനകത്തൊരു ചെറിയ സംഗതിയുണ്ട്. വിദ്യാർത്ഥിക്ക് വിദ്യാർത്ഥി രാഷ്ട്രീയമാവാം, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു എന്താ പറയുക, ഒരു ഫീഡിംഗ് സംഘടനയായിട്ട് നിന്ന് വിദ്യാർത്ഥികൾ കളിക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ രാഷ്ട്രീയ വിദ്യാർത്ഥിക്ക് വരുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ, ഞാനും വിദ്യാർത്ഥിയായിരുന്നു, വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് ഉതകുന്ന രാഷ്ട്രീയം. അതുപോലെ കോളേജ് അധ്യാപകൻ, ഞാൻ കോളേജ് അധ്യാപകനായിരുന്നു, രാഷ്ട്രീയമുണ്ട്. കോളേജ് AKPCTയിലായിരുന്നു ഞാൻ, കോളേജ് അധ്യാപകർക്ക് വലിയ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പ്രൈവറ്റ് കോളേജ് അധ്യാപകർക്ക് അതുവരെ മാനേജ്മെൻറ്റ് ശമ്പളം കൊടുത്തുകൊണ്ടിരുന്നു, വല്ലതും കൊടുക്കും, ഒപ്പിട്ട് കൊടുക്കും, വല്ലതും കൊടുക്കും. സർക്കാർ നേരിട്ട് ശമ്പളം കൊടുക്കണം എന്നുള്ള സമരം നയിച്ച് ജയിൽവാസം അനുഭവിച്ച ആളാണ് ഞാൻ. എന്ന് പറഞ്ഞാൽ അധ്യാപകൻ്റെ രാഷ്ട്രീയം അത് സാധാരണ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് അല്പം വ്യത്യാസമാണ്. രാഷ്ട്രീയത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സമൂഹത്തെ ഉന്നമിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങേക്കും രാഷ്ട്രീയം ഉണ്ടാവാം, എനിക്കും രാഷ്ട്രീയം ഉണ്ടാവാം. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ സ്ത്രീപക്ഷത്ത് നിന്നുകൊണ്ട് ആലോചിക്കുക, അവിടെ ഒരു രാഷ്ട്രീയമില്ലേ, സ്ത്രീപക്ഷ രാഷ്ട്രീയമില്ലേ, അതില്ലെങ്കിൽ പുരോഗതി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. കർഷകർക്ക് അവരുടെ ഒരു രാഷ്ട്രീയമില്ലേ? അപ്പോൾ നമ്മളെല്ലാം ഈ ഒരു കൊടിയുടെ കീഴിൽ പിടിച്ച് വർത്തമാനം പറയുമ്പോഴത്തേക്കാണ് ഈ രാഷ്ട്രീയ അപകടമാകുന്നത്. നേരെ മറിച്ച് ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ ഓരോ ജനവിഭാഗത്തിനും അവരുടേതായ പുരോഗതിക്കുതകുന്ന രാഷ്ട്രീയം ഉണ്ടാവണം. ആ രാഷ്ട്രീയം രാജ്യത്തിൻ്റെ ഉന്നമനത്തിന് സഹായിക്കുന്നതാവണം. അധ്യാപകൻ ഒരിക്കലും രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ ഏർപ്പെടുന്ന കക്ഷിയുടെ വാലായിട്ട് മാറിയാൽ ഒരു പുരോഗതി ഉണ്ടാവില്ല. ഒരു അധ്യാപകൻ എന്ന നിലയ്ക്ക് നമ്മുടെ അധ്യാപകന്മാരോട് എന്തെങ്കിലും അങ്ങേക്ക് ഒരു സന്ദേശമായി പറയാനുണ്ടോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊരു കരുതൽ എന്ന രീതിയിൽ. അവകാശ നിഷേധം നടക്കുമ്പോൾ അവിടെ മുമ്പിൽ നിൽക്കേണ്ടത് അധ്യാപകനാണ്. സമൂഹത്തിൽ അക്രമം നടക്കുമ്പോൾ അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അതിനെ എതിർക്കേണ്ടവൻ രാഷ്ട്രീയ അധ്യാപകനാണ്. ടോൾസ്റ്റോയി പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സംസാരിക്കാതിരിക്കാൻ, മിണ്ടാതിരിക്കാൻ വയ്യ. ഒരു അപകടം അല്ലെങ്കിൽ ഒരു അനീതി നമ്മുടെ സമൂഹത്തിലുണ്ടായാൽ അതിനെതിരെ സംസാരിക്കാനും പ്രവർത്തിക്കാനും അധ്യാപകർ ബാധ്യസ്ഥരാണ്. അത് മാറിക്കാൻ ഒക്കില്ല. അല്ലാതെ ക്ലാസ് മുറിയിൽ പോയി നിന്ന് പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി, എനിക്കിതിൽ യാതൊരു പങ്കാളിത്തമില്ല എന്ന് പറയുന്നവനെ അടിക്കണം. വാസ്തവത്തിൽ അതല്ല രാഷ്ട്രീയം, അതല്ല അധ്യാപനം, അതല്ല സംസ്കാരം. കേരളത്തിൽ നല്ല അധ്യാപകർ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അദ്ദേഹം. ശ്രീ ജോർജ് ഓണക്കൂർ സാറിന് നന്ദി പറയുന്നതിനോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ ചുവട് പിടിച്ച് ഇദ്ദേഹത്തെ മാതൃകയാക്കി ഇനിയെങ്കിലും നമ്മുടെ അധ്യാപകർ മാറണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.